ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് പുളിങ്കുരുവും പുളിയുടെ നാരുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു വെറൈറ്റി ക്രാഫ്റ്റ് ഐഡിയ ആണ് ഇന്ന് ചെയ്യണത്. അപ്പോൾ തൽക്കാലം പുളിങ്കുരു അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആദ്യം പുളിയുടെ നാര് വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം മൂന്ന് കളറിലുള്ള ഗ്ലിറ്റർ പൗഡർ എടുത്തിട്ടുണ്ട്. റെഡ്, സിൽവർ, ഗോൾഡ് ഈ മൂന്ന് കളറിലുള്ള ഗ്ലിറ്റർ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് തുല്യ അളവിൽ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കളേഴ്സ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ മൂന്ന് കളേഴ്സ് ഉണ്ടായുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഇതെടുത്തത്. അപ്പോൾ മൂന്ന് കളേഴ്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്ലൂ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നാരുകൾ ഓരോന്നും എടുത്തിട്ട് നമുക്ക് ഈ ഗ്ലൂവിൽ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്യാം. ഗ്ലൂ നാരിൻ്റെ എല്ലാ ഭാഗത്തും ആകാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ ഗ്ലിറ്റർ പൗഡറിലും നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നും ഗ്ലൂവിലും ഗ്ലിറ്റർ പൗഡറിലും മുക്കിയെടുക്കാം. ഈ നാരുകൾ നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ചുരുണ്ട റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നതാണ്. ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് തന്നെയാണ് നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ടതും. ഇനി ഗ്ലിറ്റർ പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഇത് പെയിൻറ് ചെയ്തെടുത്താലും മതി കേട്ടോ. പെയിൻറ് ചെയ്യുമ്പോൾ മെറ്റാലിക് കളേഴ്സ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ഇതുപോലെ ഗ്ലിറ്റർ പൗഡറിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചുരുണ്ടിരിക്കുന്നത് കാരണം ഫ്ലവറിൻ്റെ ഷേപ്പായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഫ്ലവർ സ്റ്റിക്കായിട്ട് മാറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു അലുമിനിയം വയറെടുത്തിട്ടുണ്ട്. അലുമിനിയം വയർ രണ്ടോ മൂന്നോ മടക്കാക്കി കുറച്ച് നീളത്തിൽ വേണം എടുക്കാൻ. ഈ ഓരോ നാരുകളും കമ്പിയോട് ചേർത്ത് വെച്ചിട്ട് ഫ്ലോറൽ ടേപ്പ് വെച്ചിട്ട് താഴേക്ക് ചുറ്റി ചുറ്റിയെടുക്കാം. ടേപ്പ് വെച്ച് ചുറ്റുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ അഴിഞ്ഞു പോരും. അപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് ടേപ്പ് താഴേക്ക് ഒരു നാലോ അഞ്ചോ തവണ ചുറ്റിക്കൊടുക്കാം. എന്നിട്ട് അടുത്തത് വെച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത്ര നീളത്തിൽ ഈ സ്റ്റിക്ക് റെഡിയാക്കിയെടുക്കാം. കമ്പിയിൽ ചുറ്റുന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഈർക്കിലിയിലൊക്കെ ചുറ്റിയെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ബാംബു സ്റ്റിക്കിലോ, പിന്നെ വണ്ണ കുറഞ്ഞ ചുള്ളിക്കമ്പുകളൊക്കെ ഇല്ലേ, അപ്പോൾ അതിലൊക്കെ വേണമെങ്കിൽ ചുറ്റിയെടുക്കാം. കമ്പിയിൽ ചുറ്റിയാലുള്ള ഗുണം നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങടങ്ങടൊക്കെ വളച്ചും തിരിച്ചൊക്കെ വെക്കാം. ഈർക്കലിയിലൊക്കെ ആവുമ്പോൾ പിന്നെ അങ്ങനെ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു സ്റ്റിക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ ടോട്ടൽ മൂന്നെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുത്തി നിർത്താനായിട്ട് നമുക്കൊരു വേസ് കൂടി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പെയിൻറ്റിൻ്റെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഹൈറ്റ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് മുകളിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റി കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്ലൂവും കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം. ടിഷ്യൂ അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. പെയിൻറ് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് നാരുകൾ ഓരോന്നായിട്ട് എടുത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോന്നും എടുത്ത് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ.
ഇത് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ വെച്ച് തന്നെ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഫെവിക്കോളൊക്കെ യൂസ് ചെയ്താൽ ഇത് ഒരുപാട് ടൈം എടുക്കും ഒട്ടിക്കിട്ടാനായിട്ട്. അപ്പോൾ ഒരു സൈഡിൽ താഴെ നിന്ന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇനി അടുത്ത സൈഡിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഗ്യാപ്പ് നോക്കി ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ബോട്ടിലിന്റെ ചുറ്റിലും ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ പുളുങ്കുരുവിന്റെ എൻട്രി. അപ്പോൾ നമ്മളിപ്പോൾ ഒട്ടിച്ചെടുത്ത നാരുകൾക്ക് ചുറ്റുമായിട്ട് ഈ പുളുങ്കുരു കൂടി ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങനെ അടുപ്പിച്ചൊട്ടിക്കാതെ കുറച്ചൊക്കെ ഗ്യാപ്പിട്ട് വേണം ഒട്ടിക്കാൻ, എന്നാലേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. നാരുകൾ ഒട്ടിച്ചപ്പോഴുള്ള ഗ്ലൂ ഒക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പെയിൻറ് കൂടി അപ്ലൈ ചെയ്യേണ്ടത്, അപ്പോൾ അതൊക്കെ ഹൈഡായി പൊക്കോളും. അപ്പോൾ അതാ പുളിങ്കുരുവും അങ്ങനെ മൊത്തത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് മെറ്റാലിക് കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മളിതിൽ അപ്ലൈ ചെയ്യേണ്ടത് കോപ്പർ മെറ്റാലിക് കളറാണ്. പെയിൻ്റ് ഒരു സ്പോഞ്ചിൽ മുക്കിയെടുത്തിട്ട് ബോട്ടിൽ മൊത്തത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. കോപ്പർ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗോൾഡൻ കളർ കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കൊടുക്കാൻ പോണത് മെറ്റാലിക് റെഡ് കളറാണ്. അത് പുളിങ്കുരുവിൻ്റെ മുകളിൽ മാത്രം കൊടുത്താൽ മതി. പുളിങ്കുരു ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് കളർ കൊടുക്കുന്നത്. ഫ്ലവർ സ്റ്റിക്ക് ഇനി വേസിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ചെറിയ പണി കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഒരു കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കാർഡ്ബോർഡിൻ്റെ നടുക്കായിട്ട് രണ്ട് മൂന്ന് ഹോള് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാർഡ്ബോർഡിന് ചുറ്റും മൊത്തത്തിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരുപാട് ഉള്ളിലേക്ക് ഇറക്കി വെക്കരുത്, ബോട്ടിലിൻ്റെ ടോപ്പിൽ വരാൻ ഭാഗത്തിന് വേണം ഇത് വെച്ച് കൊടുക്കാൻ. ഈ കാർഡ്ബോർഡിൻ്റെ മൊത്തത്തിൽ ഇനിയൊന്ന് ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്തെടുക്കാം. കുറച്ച് നാരുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ വേസിൻ്റെ ഏറ്റവും മുകളിൽ ചുറ്റിനുമായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഏറ്റവും മുകൾ ഭാഗം കവർ ചെയ്യാനായിട്ട് ഞാൻ ലേസും അതുപോലെ ത്രെഡൊക്കെ ചുറ്റി നോക്കി, പക്ഷെ അതൊന്നും എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ നാരുകൾ വെച്ച് കൊടുത്തപ്പോൾ ഓക്കെ ആയിട്ട് തോന്നി. മുകളിൽ ഒട്ടിച്ചെടുത്ത നാരുകളും കൂടി കോപ്പർ കളറും ഗോൾഡൻ കളറും വെച്ച് ഒന്നുകൂടി പെയിൻറ് ചെയ്തെടുക്കണ്ട്. അങ്ങനെ വേസിൻ്റെയും പണി കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഫ്ലവർ സ്റ്റിക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പുളുങ്കുരു കൊണ്ടും പുളിനാര് കൊണ്ടും ഉണ്ടാക്കിയെടുത്ത ഐറ്റം. ഇത് ടേബിളിലോ അല്ലെങ്കിൽ ടി വി സ്റ്റാൻഡിലോ ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ടി വി സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.